അൽ വഹദത്തുൽ ഖാമിസ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റ് ലാ ഷൈഅ മുഹാലൻ ഇതാണ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായി ഒന്നുമില്ല. മുഹാൽ മീൻസ് ഇമ്പോസിബിൾ, അസാധ്യമായത്. ലാ ഷൈഅ ഒന്നുമില്ല, ലാ ഷൈഅ മുഹാലൻ അസാധ്യമായത് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഈ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത് തലബുൻ ലിൽ ഇജാസ, അപ്ലിക്കേഷൻ ഫോർ ലീവ്, ലീവിനുള്ള അവധിക്കുള്ള അപേക്ഷയാണ്. തലബുൻ മീൻസ് അപേക്ഷ, അപ്ലിക്കേഷൻ, ഇജാസത്ത് ലീവ്. ഈ പാഠം ഒരു റിസാലത്താണ്, ഒരു കത്താണ്. അടുത്ത പാഠം ഇഅലാനാണ്, ഒരു പരസ്യമാണ്, നോട്ടീസാണ്. ലാസ്റ്റ് പാഠം മൻലൂം, ഒരു കവിതയാണ്. ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നുലാഹിലു സൂറത്ത വനു അബിറു, ചിത്രം നോക്കിയിട്ട് പറയാം. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കുറെ ഉറുമ്പുകൾ കൂടെ രണ്ടു ഇലകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു ഒരു പാലം കൊണ്ട്. എങ്ങനെയാണ് അവർ പാലമുണ്ടാക്കിയിരിക്കുന്നത്? ഉറുമ്പുകൾ തന്നെ പാലമായി കിടക്കുകയാണ്, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു പാലം. ജിസ്ര് പാലത്തിന് എന്ത് പറയും? ജിസ്ര് എന്ന് പറയും അറബിയിൽ. ഒരു ജിസ്രവർ ഉണ്ടാക്കിയിരിക്കുകയാണ്, സ്വയം പാലമായിരിക്കുകയാണ്. എന്നിട്ട് ആ ഉറുമ്പുകൾക്ക് മേലെ കൂടെ മറ്റു ഉറുമ്പുകൾ ഒരു ഇരയിൽ നിന്നും മറ്റൊരു ഇര മറ്റു ഇരയിലേക്ക് പോകുന്നു. എന്താണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശം? ഇതിൽ പല സന്ദേശങ്ങളുമുണ്ട്. ഒന്നാമത് നമ്മുടെ യൂണിറ്റിൻ്റെ ടൈറ്റിലായ ലാ ഷൈഅ മുഹാലൻ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമുക്ക് അസാധ്യമായി ഒന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ കാര്യവും നമുക്ക് കഴിയും, ചെയ്യാൻ കഴിയും. പിന്നെ ഐക്യമുണ്ടെങ്കിൽ നമുക്കെന്തും നേടിയെടുക്കാൻ കഴിയും, ഒരുമയുണ്ടെങ്കിൽ. ഈ ഉറുമ്പുകൾ പരസ്പരം നല്ല ഒരുമയിലാണ്, അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഒരു പാലം, ഇവിടെ സ്വന്തം ദേഹങ്ങളാൽ ഒരു പാലം ഇവിടെ പണിയാൻ കഴിഞ്ഞത്. ഇതാണ് ഈ പിക്ചറിൻ്റെ സന്ദേശം. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. നഖ്റഉ വനഫ്ഹം, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. തലബുൻ ലിൽ ഇജാസ, ലീവിനുള്ള അപേക്ഷ. കാനത്ത് ലീന ദാരിസത്തൻ മുജിത്തഹിദത്തൻ ഫി സ്വഫിൽ ഖാമിസ്. ലീന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. കാനത്ത് ലീന, ലീനയായിരുന്നു, ദാരിസത്തൻ, ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. എങ്ങനെയുള്ള വിദ്യാർത്ഥിനിയായിരുന്നു? മുജിത്തഹിദത്തൻ, ഹാർഡ് വർക്കിംഗ്, പരിശ്രമം ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, പഠിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? ഫി സ്വഫിൽ ഖാമിസ്, അഞ്ചാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിനിയായിരുന്നു. ഹിയ അരീഫത്തു സ്വഫി, അവൾ ക്ലാസ് ലീഡറാണ്, ക്ലാസ്സിലെ ലീഡറാണ് ആര്? ലീന. അരീഫത്തു സ്വഫി മീൻസ് ക്ലാസ് ലീഡർ. ബഅദ ഉതുലത്തി ഓണം, ഓണം വെക്കേഷന് ശേഷം. ഉതുലത്ത് വെക്കേഷൻ, ബഅദ ശേഷം. ബഅദ ഉതുലത്തി ഓണം, ഓണം വെക്കേഷന് ശേഷം. ലം തഹലുർ ലീന അൽ മദ്രസ, ലീന സ്കൂളിൽ വന്നില്ല. ലം തഹലുർ, ഹാജരായില്ല, വന്നില്ല. ലീന, ലീന വന്നില്ല അൽ മദ്രസ, സ്കൂളിൽ വന്നില്ല. എപ്പോൾ മുതലാണ് വരാതിരിക്കുന്നത്? ഓണം വെക്കേഷൻ്റെ ശേഷം. ഓണത്തിന് 10 ദിവസം സ്കൂൾ അടച്ച് തുറന്നപ്പോൾ ആരെ കാണാനില്ല? സ്കൂളിൽ ലീന വരുന്നില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലീന വരുന്നില്ല. യോമൻ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം. ഹസ്വലൽ മുദരിസു അലാ റിസാലത്തിൻ, അധ്യാപകനൊരു കത്ത് കിട്ടി. മിൻ അബീഹ, അവളുടെ പിതാവിൽ നിന്നും. ആരുടെ പിതാവിൽ നിന്നും? ലീനയുടെ പിതാവിൽ നിന്നും ഒരു ദിവസം അധ്യാപകനൊരു കത്ത് ലഭിച്ചു. യോമൻ, ഒരു ദിവസം. ഹസലൽ മുദരിസു, മുദരിസിന് കിട്ടി. അലാ റിസാലത്തിൻ, ഒരു കത്ത് കിട്ടി. മിൻ അബീഹ, അവളുടെ പിതാവിൽ നിന്നും. മുദരിസ് ആ കത്ത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിന്നും വായിക്കുകയാണ്. മദാക്കാന ഫി റിസാല, കത്തിൽ എന്താണുള്ളത്? സിയാദ മുറബ്ബി സ്വഫിൽ ഹാമിസ്, സയ്യിദ് സിയാദത്ത്, അധ്യാപകനെ അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് സിയാദത്ത്.
ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ, മുറബി സഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ, അൽ ഹാമിസ് ബഹുമാനപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർക്ക്. ആരാണ് എഴുതുന്നത്? ലീനയുടെ പിതാവാണ് എഴുതുന്നത്. ലീന കുറേ ദിവസമായി ക്ലാസ്സിൽ വന്നിട്ടില്ല അല്ലേ, അതിനുള്ള കാരണമായിരിക്കാം ഈ കത്തിലുള്ളത്. അൽ മദ്രസത്തുൽ ഹുക്കൂമിയ അൽ ഇബ്തിദാഇയ ബി കണ്ണൂർ. അഞ്ചാം ക്ലാസ് ടീച്ചർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഏത് സ്കൂളിലെ അഞ്ചാം ക്ലാസ് ടീച്ചറാണ് എന്നുകൂടെ പറയണം. അതാണ് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് സ്കൂളിലെയാണ്? ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ കണ്ണൂർ. കണ്ണൂരിലെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് അധ്യാപകനാണ്, അധ്യാപകന് വേണ്ടിയാണ് കത്തയച്ചിരിക്കുന്നത്. അൽ മദ്രസത്തുൽ ഹുക്കൂമിയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ. അൽ ഹുക്കൂമിയ മീൻസ് ഗവൺമെൻറ്. അൽ ഇബ്തിദാഇയ പ്രൈമറി, ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ബി കണ്ണൂർ, കണ്ണൂരിലുള്ള. തഹിയത്തൻ ത്വയ്യിബത്തൻ മുബാറക്കത്തൻ വബഅദ്. നമ്മളൊരു കത്തെഴുതുമ്പോൾ ആദ്യം വെക്കേണ്ട വാചകമാണിത്. ആർക്കാണോ കത്തെഴുതേണ്ടത് അവരുടെ പേരും അഡ്രസ്സും എഴുതിയതിന് ശേഷം കത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വാചകം വെക്കണം. മലയാളത്തിൽ നാം നമസ്കാരം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, അതിന് പകരമായിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന വാചകമാണിത്. തഹിയത്തൻ ത്വയ്യിബത്തൻ മുബാറക്കത്തൻ വബഅദ്. ഇനി കത്ത് വായിക്കാം. അക്തുബ് ഹാദൽ ഖിതാബ മിനൽ മുസ്തഷ്ഫ. ഞാൻ ഈ കത്തെഴുതുന്നത് ഹോസ്പിറ്റലിൽ നിന്നുമാണ്. അക്തുബു, ഞാൻ എഴുതുന്നു. ഹാദൽ ഖിതാബ, ഈ കത്ത്, മിനൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ നിന്നും. ഇബ്നത്തി ലീന മുസാബത്തുൻ ബി മറലിൽ കുല്യ. എൻ്റെ മകളായ ലീന കിഡ്നി രോഗം ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ മകൾ ലീനയ്ക്ക് കിഡ്നി രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇബ്നത്തി ലീന, എൻ്റെ മകൾ ലീന മുസാബത്തുൻ, ലീനയ്ക്ക് ബാധിച്ചിരിക്കുകയാണ്. മുസാബത്ത് മീൻസ് ബാധിച്ചിരിക്കുന്നു. ബി മറലിൽ കുല്യ, കിഡ്നി രോഗം. അൽ കുല്യ മീൻസ് കിഡ്നി, മറല് രോഗം. മറലുൽ കുല്യ കിഡ്നി രോഗം. എൻ്റെ മകൾ ലീനയ്ക്ക് കിഡ്നി രോഗം പിടിപെട്ടിരിക്കുന്നു. ഉദഖിലത്ത് ഫിൽ മുസ്തഷ്ഫ ഖബ്ല ഉസ്ബുഇൻ, ഒരാഴ്ചയ്ക്ക് മുമ്പ് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഉദഖിലത്ത്, അവൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഫിൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ. ഖബ്ല ഉസ്ബുഇൻ, ഒരാഴ്ചയ്ക്ക് മുമ്പ്. ഒരാഴ്ചയായി ഹോസ്പിറ്റലിലാണ്. വഹിയൽ ആൻ ഫി വഹദത്തുൽ ഇനായത്തുൽ മുകഫഫ, അവളിപ്പോൾ ഐ സി യുവിലാണുള്ളത്. വഹിയ, അവൾ, അൽ ആൻ, ഇപ്പോൾ. ഫി വഹദത്തുൽ ഇനായത്തുൽ മുകഫഫ, ഐ സി യുവിലാണ്. ഐ സി യു, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. അതിന് അറബിയിൽ എന്ത് പറയും? വഹദത്തുൽ ഇനായത്തുൽ മുകഫഫ എന്ന് പറയും. വഹദത്ത്, യൂണിറ്റ്. അൽ ഇനായത്ത്, കെയർ. അൽ മുകഫഫ, ഇൻറ്റൻസീവ്, തീവ്ര പരിചരണ വിഭാഗം. ലിത, അതുകൊണ്ട്. അർജു മിൻകും അത്തകറുമ ബിമൻഹിഹ അൽ ഇജാസത ഹത്ത യതിമ ശിഫ. അവളുടെ രോഗം ഭേദമാകുന്നതുവരെ അവൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കണമെന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. ലിത, അതുകൊണ്ട്. അർജു മിൻകും അത്തകറുമ, ഐ കൈൻലി റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ബി മൻഹിഹ, അവൾക്ക് നൽകാൻ. അൽ ഇജാസത്ത, ലീവ് നൽകാൻ. അവൾക്ക് അവധി നൽകാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഹത്ത യത്തിമ ശിഫ, ശമനം പൂർണ്ണമാകുന്നതുവരെ, അതായത് ശമനമുണ്ടാകുന്നതുവരെ, രോഗശമനം ഉണ്ടാകുന്നതുവരെ അവൾക്ക് സ്കൂളിൽ നിന്നും ലീവ് അനുവദിച്ചു കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അൽ മുഖ്ലിസ്, സിൻസിയർലി, വിശ്വസ്തതയോടെ എന്നൊക്കെ കത്തെഴുതി കഴിഞ്ഞാൽ നാം വെക്കാറുണ്ട്. അതിനാണ് അൽ മുഖ്ലിസ് എന്ന് അറബിയിൽ പറയുന്നത്. രാജു, കത്തെഴുതിയ ആളുടെ പേരാണ് അൽ മുഖ്ലിസ് എന്ന് പറഞ്ഞതിന് ശേഷം എഴുതേണ്ടത്. പിതാവിൻ്റെ പേര് രാജു എന്നാണ്. എന്നിട്ട് അ തൗഖീഅ്, ദ തൗഖീഅ്, സിഗ്നേച്ചർ, ഒപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ കത്തെഴുതുമ്പോൾ നമ്മുടെ പേരെഴുതിയിട്ട് പേരിൻ്റെ മേലെയാണ് നാം സിഗ്നേച്ചർ സൈൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ തൗക്കയ എന്ന് എഴുതുകയല്ല വേണ്ടത്, സൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, കത്തെഴുതുമ്പോൾ.
ശാന്തി ഭവൻ അഡ്രസ്സാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ശാന്തി ഭവൻ വീട്ടുപേരാണ്. അങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ അൽ മക്കാൻ അടിയിൽ എന്തെഴുതണം? സ്ഥലം. എവിടെ നിന്നാണോ കത്തയക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര്. എവിടെ നിന്നാണ് കത്തയക്കുന്നത് ഇദ്ദേഹം? കാലിക്കൂത്ത്, കോഴിക്കോട് നിന്നാണ്. പിന്നെ ആ താരിഖ്, ഡേറ്റ്, കത്തെഴുതുന്ന ദിവസം, ആ തീയതി ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് ഒരു കത്തെഴുതുന്ന രൂപം. ഇത് ഈ കത്ത് ഒരു അവധിക്കുള്ള ഒരു അപേക്ഷയാണ് അല്ലേ. ഇന്ന് കാരണം കൊണ്ട്, അസുഖമായതുകൊണ്ട് എൻ്റെ മകൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കണം എന്ന് പറയുന്ന, എന്ന് അപേക്ഷിക്കുന്ന ഒരു കത്താണിത്. ഏത് കത്താണെങ്കിലും ഫോർമാറ്റ്, ഇതിൻ്റെ രൂപം ഇതേപോലെ തന്നെയാണ്. ആദ്യം കത്ത് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ പേര് ഇവിടെ വെക്കുക, അയാളുടെ അഡ്രസ്സും വെക്കുക. അതിനുശേഷം തഹിയ തൊയ്ബ മുബാർക്ക വബായത് എഴുതുക. പിന്നെ കത്ത് കണ്ടന്റ് എഴുതുക, എന്താണ് എഴുതാനുള്ളത് അത് എഴുതുക. അവസാന മടിയിൽ അൽ മുഖലിസ്, വിശ്വസ്തയോടെ അല്ലെങ്കിൽ അതേ രൂപത്തിൽ ഉള്ള വാക്കുകളുണ്ട്. ആ വാക്കുകൾ വെച്ചുകൊണ്ട് കത്ത് എഴുതുന്നയാളുടെ പേരും സൈനും അഡ്രസ്സും ഒക്കെ എഴുതിയതിന് ശേഷം പ്ലേസും ഡേറ്റും, സ്ഥലവും ഡേറ്റും എഴുതുക. ഇതാണ് കത്തിൻ്റെ രൂപം. ഓക്കെ, കത്ത് വായിച്ചതിന് ശേഷം അധ്യാപകനും ക്ലാസ്സിലെ കുട്ടികളും എന്ത് ചെയ്തു എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.